എം വി ഗോവിന്ദന്റെ ജാഥ ഇന്ന് കാസർഗോഡും തുടങ്ങാനിരിക്കെ പാർട്ടി ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ ആകാശ് തില്ലങ്കേരി വിവാദം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനുള്ള തീവ്ര നീക്കത്തിലാണ് സി പി ഐ എം. ഇന്നത്തെ ന്യൂസ് പൾസ് പരിശോധിക്കുന്ന ഇക്കാര്യമാണ് ബി ദിലീപ് കുമാർ ചേർന്നു. വെരി ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. സംബന്ധിച്ച് ഇന്ന് വളരെ നിർണായക ദിവസമെന്ന് പറയാം ഹഷ്മി. സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ നിർണായക ദിനം എന്ന് തന്നെ പറയാം. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കുമ്പളയിൽ നിന്ന് വൈകിട്ട് 4 മണിക്ക് ജനകീയ പ്രതിരോധ യാത്ര തുടങ്ങുകയാണ്. വൈകിട്ട് 5 മണിക്ക് തില്ലങ്കേരിയിൽ മറ്റൊരു വിഷയം സി പി എം കൈകാര്യം ചെയ്യുന്നു. ആകാശ് തില്ലങ്കേരി ഉയർത്തിവിട്ട വിവാദങ്ങളെ തുടർന്ന് ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ, അതിനു പിന്നാലെയുണ്ടായ വിവാദങ്ങൾ, സി പി ഐ എം പ്രവർത്തകർ ചേരിതിരിഞ്ഞുള്ള തർക്കങ്ങൾ, ഇതിനൊക്കെ ഒടുവിലാണിപ്പോൾ സി പി ഐ എം തില്ലങ്കേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് അവിടെ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശദീകരണ യോഗത്തിൽ പി ജയരാജൻ പങ്കെടുക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ആകാശ് തില്ലങ്കേരി അടക്കമുള്ളവരുടെ, നേരത്തെ ഇവർ പി ജെ ആർമി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. പിന്നീട് സി പി ഐ എം നേതൃത്വം ഇടപെട്ട് പി ജെ ആർമിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും റെഡ് ആർമി എന്ന നിലയിലേക്ക് അത് പേര് മാറ്റുകയും ചെയ്തപ്പോഴും സോഷ്യൽ മീഡിയയിലടക്കം സജീവമായി പി ജയരാജന് വേണ്ടി ഇടപെട്ടത് ആകാശ് തില്ലങ്കേരിയാണ്. അങ്ങനെയുള്ള ആകാശ് തില്ലങ്കേരിയെ തള്ളിപ്പറയുന്നതിനു വേണ്ടി പി ജയരാജൻ ഇന്ന് തില്ലങ്കേരിയിലെത്തുന്നു. തില്ലങ്കേരി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ 19 ബ്രാഞ്ചുകളിലെയും പ്രവർത്തകർ ഈ വിശദീകരണ യോഗത്തിനെത്തണം എന്ന കർശനമായ നിർദ്ദേശം സി പി ഐ എം നേതൃത്വം നൽകിയിട്ടുണ്ട്. പി ജയരാജനെ കൊണ്ട് തന്നെ ആകാശ് തില്ലങ്കേരിയെ തള്ളിപ്പറയിക്കുക എന്നത് സി പി ഐ എം നേതൃത്വം വളരെ തന്ത്രപരമായി കൈക്കൊണ്ട സമീപനം എന്ന് തന്നെ പറയാം. കാരണം സമീപകാലത്തായി ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. അത് പി ജയരാജനാണ് അതിനു പിന്നിൽ എന്ന വിമർശനവും ഒരു വിഭാഗം സി പി ഐ എം നേതാക്കൾ ഉയർത്തിയിരുന്നു. ഇതേ തുടർന്നാണിപ്പോൾ ആകാശ് തില്ലങ്കേരിക്കെതിരെ, അല്ലെങ്കിൽ നേരത്തെ പി ജയരാജൻ്റെ ഉറച്ച അനുയായിയായിരുന്ന ആകാശ് തില്ലങ്കേരി അടക്കമുള്ളവരെ അവരെ തള്ളിപ്പറയുന്നതിന് പി ജയരാജനെ തന്നെ നിയോഗിച്ചിരിക്കുന്നത്. ഈ ഷുഹൈബ് വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, അത് പിന്നീട് ഈ ആകാശ് തില്ലങ്കേരി അടുത്തിടെ നടത്തിയ വിമർശനങ്ങൾ, ഫേസ്ബുക്കിലൂടെ നേതൃത്വത്തിനെതിരെ നടത്തിയ വിമർശനങ്ങൾ, പ്രത്യേകിച്ച് പ്രാദേശിക സി പി ഐ എം നേതൃത്വത്തിനെതിരെയാണ് അവിടെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നത്. ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി സരീഷ്, എം ബി രാജേഷിൻ്റെ ഡ്രൈവർ അനൂപ്, ഭാര്യ ശ്രീലക്ഷ്മി, കെ കെ ശൈലജയുടെ സ്റ്റാഫ് അംഗമായ രാഗിന്ദ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ ആകാശ് തില്ലങ്കേരിയും കൂട്ടരും തിരിഞ്ഞിരിക്കുന്നത്. മറുവിഭാഗമാകട്ടെ, സി പി ഐ എം ഇത്തരം ക്വട്ടേഷൻ സംഘങ്ങളെ പിന്തുണയ്ക്കുന്ന പ്രശ്നമില്ല എന്ന കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ തില്ലങ്കേരി ലോക്കൽ കമ്മിറ്റിയിൽ തന്നെ, സി പി ഐ എമ്മിൻ്റെ ശക്തി കേന്ദ്രമാണ് തില്ലങ്കേരി, ആ ലോക്കൽ കമ്മിറ്റിയിൽ തന്നെ നേതാക്കൾ ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞിരിക്കുകയാണ്. ആകാശ് തില്ലങ്കേരിയെ ഒരു വിഭാഗം അനുകൂലിക്കുന്നുണ്ട് എന്ന കാര്യം പരസ്യമായ രഹസ്യം തന്നെയാണ്. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ സി പി ഐ എം നേതൃത്വം ഇടപെടുകയും പി ജയരാജനെ അവിടെ വിശദീകരണത്തിനായി എത്തിക്കുകയും ചെയ്യുന്നത്. ഈ പ്രശ്നം എം വി ഗോവിന്ദൻ്റെ ജാഥ, അത് കണ്ണൂരിൽ എത്തും മുമ്പ് തന്നെ ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് സി പി ഐ എം നേതൃത്വം. എങ്ങനെയായിരിക്കും ഇത് അവസാനിക്കുക എന്ന് ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ. ഹഷ്മി, ബി ദിലീപ് കുമാറാണ് ന്യൂസ് പൾസുമായി ചേർന്നത്. താങ്ക് യു ബി ദിലീപ് കുമാർ.